നമസ്കാരം, ടി സി വി ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ കുതിച്ചേരുന്നു. ഇന്നലെ 300 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 3 പേർ മരണപ്പെട്ടു. ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 2341 ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യം മുൻനിർത്തി എല്ലാ സ്ഥാപനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം ഉയർന്നു. തിങ്കളാഴ്ച മാത്രം സർക്കാർ ആശുപത്രികളിൽ ഒ പിയിൽ എത്തിയത് 1903 പേർ. സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പനിബാധിതരുടെ തിരക്കാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഇടവിട്ട് പെയ്യുന്ന മഴയുമാണ് പനി പടരാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗിനെ തുടർന്ന് അപകടങ്ങളും മരണങ്ങളും തുടക്കതയാകുന്നതിനിടെ പരിശോധന ശക്തമാക്കി എൻഫോഴ്സ്മെന്റ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 12 ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വൈജയേന്ദ്രന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. അനധികൃത തെരുവ് കച്ചവടക്കാരെ കണ്ടെത്താൻ തിരൂർ നഗരസഭ നടപടി ആരംഭിച്ചു. പൂങ്കോട്ടുകുളം മുതൽ പോലീസ് ലൈൻ വരെയുള്ള തെരുവോരങ്ങളിൽ തെരുവ് കച്ചവടം നടത്തുന്നവരിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നഗരസഭ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് വെള്ളിയാഴ്ച നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്താനിരിക്കെയാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന സംഗമമായ കാമ്പൂരി 5 ദിവസങ്ങളായി കോട്ടക്കയിൽ നടക്കും. ഡിസംബർ 27 മുതൽ 31 വരെ കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കാമ്പൂരി നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര ഒരുക്കി പൊന്മുടം ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സുഭിക്ഷ വാർദ്ധക്യം എന്ന പേരിൽ ഉല്ലാസയാത്ര ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജ്ര യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലായി തിരഞ്ഞെടുത്ത 200 പേരാണ് യാത്രയിൽ പങ്കാളികളായത്. താങ്ങാളൂർ കേപ്പുരം വട്ടത്താണി ജി എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് കൂടുതൽ പാത്രങ്ങൾ എത്തിച്ച് അമ്മമാരുടെ കൂട്ടായ്മ. വരി നിൽക്കുന്നത് ഒഴിവാക്കി കുട്ടികൾ ക്ലാസ്സിൽ ഭക്ഷണം നൽകാൻ പാത്രങ്ങൾ കുറവാണെന്ന പരാതിക്കാണ് അമ്മമാരുടെ കൂട്ടായ്മ പരിഹാരം കണ്ടത്. പാത്രങ്ങൾ അമ്മമാർ പ്രധാനാധ്യാപിക എസ് അജിതാനാഥിന് കൈമാറി. തെക്കേ പി ഡി എക്കൽ കുടുംബസംഗമം ഡിസംബർ 26 വാഗൺരാജന്റെ സ്മാരക ടൗൺ ഹാളിൽ നടക്കും. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇ ടി മുഹമ്മദ് ബഷീർ എം പി, കുറുക്കോളി മൊയ്തീൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ തിരൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്രങ്കോട് ശിവക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി കൽപ്പുഴ കൃഷ്ണനമ്പൂതിരിയുടെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ പള്ളിയുണർത്തൽ ചടങ്ങോടെ ഉത്സവാഘോഷ ചടങ്ങുകൾ ആരംഭിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ വഴി തീർത്ഥാടനത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടി. ഓൺലൈൻ വഴി അപേക്ഷകൾ ജനുവരി 15 വരെ സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇതോടെ ടോപ് 10 സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.